ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിയാസ് വേൾഡ്. ഇന്ന് നമ്മൾ എ കെ രാമാനുജൻ്റെ എ സെൽഫ് പോർട്രേറ്റ് എന്ന പോയത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എ കെ രാമാനുജൻ അഥവാ അറ്റിപ്പറ്റ കൃഷ്ണസ്വാമി രാമാനുജൻ ഒരു ഇന്ത്യൻ പോയിറ്റും ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെയും ലിംഗ്വിസ്റ്റിക്സിൻ്റെയും ഒരു സ്കോളർ കൂടിയാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലെ ലിംഗ്വിസ്റ്റിക്സിൻ്റെ പ്രൊഫസറായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ ലാംഗ്വേജസിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്ക്സാണ് ദ സ്ട്രൈഡേഴ്സ്, സെക്കൻഡ് സൈറ്റ് തുടങ്ങിയവ. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സും ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ അവാർഡും സാഹിത്യ അക്കാദമി അവാർഡും മാക് ആർദർ ഫെല്ലോഷിപ്പ് അവാർഡ് തുടങ്ങിയ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മൂന്ന് ലാംഗ്വേജസ് അറിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു ട്രാൻസ്ലേറ്ററായിട്ടും ഫോക്ലോറിസ്റ്റായിട്ടും ഫൈലോളജിസ്റ്റായിട്ടും പ്ലെയറായിട്ടായിട്ടും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സെൽഫ് പോർട്രേറ്റ് എന്ന ഈ ഒരു പോയത്തിൽ മോഡേൺ മാൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി നടത്തുന്ന ആ ഒരു പോരാട്ടത്തെക്കുറിച്ചാണ് ഈ ഒരു പോയത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് നമുക്കറിയാം, മോഡേൺ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിസവും ക്യാപിറ്റലിസവും കൂടി അടങ്ങുന്നതാണ് മോഡേൺ വേൾഡ് എന്ന് പറഞ്ഞാൽ. അതായത് പുറം കാഴ്ചകൾ, അതായത് നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, പേഴ്സണാലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടങ്ങുന്നതാണ് മോഡേൺ വേൾഡ്. അതിലൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്നതായിരിക്കും മെറ്റീരിയലിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മെറ്റീരിയലിസത്തിനും അതേപോലെ തന്നെ ക്യാപിറ്റലിസത്തിനും, അതായത് സയൻസിൻ്റെയും അതേപോലെ ഇൻഡസ്ട്രിയൽ ഫീൽഡിലൊക്കെ കൂടുതലായിട്ട് അരങ്ങേറ്റം നടക്കുന്ന അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മോഡേൺ വേൾഡ് കടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മോഡേൺ വേൾഡ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസവും ക്യാപിറ്റലിസവും ഒക്കെ കൂടി കടലർന്ന ഒന്നാണ് എന്ന് പറയുന്നത്. അതിലുള്ള ആ ഒരു മോഡേൺ വേൾഡിലുള്ള മോഡേൺ മാൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിളിനെയാണ് ഈ ഒരു പോയത്തിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നത്. അതായത് മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതോടൊപ്പം മനുഷ്യന് തന്നെ തന്നെ മറന്നു പോവാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മുഖം മൂടി അണിഞ്ഞാണ് ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നത്. അതായത് ഒരു മെഷീനെ പോലെയാണ് ജീവിക്കുന്നത്. അതായത് നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പോലും അറിവില്ല. നമ്മുടെ ആ ഒരു ഇന്നർ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒരു മെക്കാനിക്കൽ റോബോട്ടിനെ പോലെയാണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് ഇവിടെയുള്ള ആളുകൾ മോഡേൺ വേൾഡിൽ ജീവിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളാവാൻ മറന്നു പോകുന്നു എന്നൊക്കെ അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. എല്ലാവരും ഈ ഒരു ലോകത്ത് ഒരു മുഖം മൂടി അണിഞ്ഞിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വിക്ടോറിയൻ ഇറയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കാണിച്ച് അതേപോലെ മാനറിസത്തിനും അവരുടെ ഫുഡിനും അവ ഫുഡ് കഴിക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് മോഡേൺ മാനും ജീവിക്കുന്നത്. ആ സമയത്ത് അവർക്ക് അവരുടെ തന്നെ ഐഡൻറ്റിറ്റി ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഇന്നർ സെൽഫിനെ നമ്മൾ ഉള്ളിൽ അവിടെ അമർത്തി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് മറ്റൊരു മുഖമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പോയത്തിൻ്റെ ടോണായിട്ട് പറയുന്നത് മെലങ്കോളിക്ക്, അതായത് ദുഃഖം തരുന്ന ഒന്നാണ്. കാരണം നമുക്ക് നമ്മളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. അതായത് നമ്മളൊരു മുഖം മൂടി അണിഞ്ഞാണ് ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ അതിൽ കാണുന്നുണ്ട് ജാക്ക് വർത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു പേര് സ്വീകരിച്ചിട്ട്, ഏണസ്റ്റ് എന്ന പേര് സ്വീകരിച്ചിട്ട് അദ്ദേഹം വേറെ കൺട്രിയിൽ നിന്നും ലണ്ടനിൽ പോയി ജീവിക്കുന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം മോഡേൺ വേൾഡിലേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയാണ് അവർ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അതായത് ഉള്ളിൽ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ കടിച്ചമർത്തിക്കൊണ്ട് പുറമേ ഒരു മാസ്ക് അണിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന പുതിയ ഒരു തലമുറയാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. അതായത് ഈ ഒരു പോയത്തിൽ പോയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തൻ്റെ തന്നെ ഐഡൻറ്റിറ്റിയെ തനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് കാരണം അദ്ദേഹത്തിന് ഒരുപാട് ദുഃഖമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു കണ്ണാടിയിലേക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ്ങിൻ്റെ പിന്നാലെയാണ് അവരുടെ ഓട്ടമെന്നും അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഇന്നർ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു മിററിലൂടെ കാണുന്ന ഒരു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എൻ്റേതല്ല, ഇത് മറ്റാരുടെയോ ആണ് എന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പോയം, ഒരു സാഡ് പോയമാണ് അത്. ആക്ച്വലി സെൽഫ് പോർട്രേറ്റ് ബൈ എ കെ രാമാനുജൻ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറിയിലോട്ട് പോവാം. ഈ ഒരു പോയത്തിൻ്റെ സമ്മറി പറയുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു
ഷോപ്പിൻ്റെ മിററിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ കാണുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരിക്കലും ഞാനല്ല, ഇത് മറ്റാരോ ആണ്. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു, ഇത് ഏതോ ഒരു സ്ട്രേഞ്ചറുടെ ഒരു പോർട്രേറ്റ് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒരിക്കലും തൻ്റേതല്ല എന്ന് പറയുന്നു. ഈ ഒരു പോയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഐ റിസംബിൾ എവ്രി വൺ ബട്ട് മൈ സെൽഫ്. അതായത് ഞാൻ എല്ലാവരെയും പോലെ എന്നെ തോന്നിക്കുന്നു, പക്ഷേ ഞാനാണോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചോദിക്കുന്നു. അതായത് നമുക്ക് ഇവിടെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റിയെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്, അത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉറവിടം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതായത് അദ്ദേഹം തന്നെയാണോ എന്ന് അദ്ദേഹത്തിന് സംശയമാണ്. ഞാൻ തന്നെയാണോ ഇത് എന്ന ഒരു സംശയം, അതാണ് അവിടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ എ ക്വസ്റ്റ് ഫോർ ഐഡൻറ്റിറ്റി ആണ് ഐ റിസംബിൾ എവ്രി വൺ ബട്ട് മൈ സെൽഫ് എന്ന ആ ഒരു ലൈനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പോയത്തിലൂടെ അദ്ദേഹം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ വിൻഡോയിലൂടെ തൻ്റെ ഒരു മിറർ റിഫ്ലക്ഷൻ അദ്ദേഹം കാണുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഏതോ ഒരു സ്ട്രേഞ്ചറുടെ ഒരു പോർട്രേറ്റ് ആണ്. അതായത് ഇത് തൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷൻ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് എല്ലാവരും ആർട്ടിഫിഷ്യാലിറ്റിയുടെ പിന്നാലെയാണ് ഓടുന്നത്. അതായത് ഈ കോട്ടും സ്യൂട്ടും ഒക്കെ അണിഞ്ഞ്, ടൈയൊക്കെ അണിഞ്ഞ്, ആ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലാണ് എല്ലാവരുടെയും ജീവിതം. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിന് പിന്നാലെയുള്ള ഓട്ടം, ആരും എന്ത് ചെയ്യുന്നില്ല, തൻ്റെ തന്നെ ഐഡൻറ്റിറ്റി അവിടെ മറന്നു പോകുന്ന രീതിയിൽ ഒരു മെക്കാനിക്കൽ ലൈഫാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം ഇവിടെ നമ്മളോട് പറയുന്നത്. ഇവിടെ ഷോപ്പ് വിൻഡോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പോയിട്ട് നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വേൾഡ് ഓഫ് കൺസ്യൂമറിസത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതായത് ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഏജൻ്റ് ആണ് എന്നും, നമ്മളെന്ന് പറഞ്ഞാൽ വേൾഡ് ഓഫ് കൺസ്യൂമേഴ്സ്. അതായത് നമ്മൾ എന്താണോ നമ്മുടെ മുന്നിലൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് അതിനതേപടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്, നമ്മളതിനെ കോപ്പി ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ വാങ്ങി ഉപയോഗിക്കുകയാണ്. അതാണ് നമ്മളതിൻ്റെ ആ ഒരു നന്മയും തിന്മയും ഒന്നും തിരിച്ചറിയാതെ ഒരു വേൾഡ് ഓഫ് കൺസ്യൂമറിസത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടമാണ് നമ്മൾ ഈ ഒരു പോയത്തിലൂടെ അദ്ദേഹം നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാവരും ക്യാപിറ്റലിസത്തിൻ്റെയും അതേപോലെ മെറ്റീരിയലിസത്തിൻ്റെയും പിന്നാലെയാണ് ഈ ഒരു മോഡേൺ വേൾഡിൽ. അതായത് കൺസ്യൂമറിസമാണ് ഈ ഒരു മോഡേൺ വേൾഡിൽ ഇമ്പോർട്ടൻ്റ് പാർട്ടായിട്ട് അദ്ദേഹം ഈ ഒരു പോയതിലൂടെ വിശദീകരിച്ച് കൊണ്ടുവരുന്നത്. അദ്ദേഹം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന ആ ക്ലോത്ത്സിനെ പറ്റിയൊക്കെ അദ്ദേഹം നമ്മളോട് ആ ഒരു മിററിലെ റിഫ്ലക്ഷനിലൂടെ പറയുന്നുണ്ട്. അതായത് കോട്ടും സ്യൂട്ടും ടൈയൊക്കെ അണിഞ്ഞ് മെക്കാനിക്കൽ റോബോട്ട്സിനെ പോലെയാണ് അവർ പണിയെടുക്കുന്നത് എന്നും, അങ്ങനെയുള്ള ഒരു ജീവിതമാണ് അവരുടേതെന്നൊക്കെ അദ്ദേഹം നമ്മളോട് ഈ ഒരു പോയത്തിലൂടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പുറത്തുനിന്ന് സൊസൈറ്റി കാണുന്ന സമയത്ത് എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്, റിയൽ ആണ് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് എല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് നിരാശയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും കണ്ടെത്താനും അതിനൊന്നും സൊല്യൂഷൻ ഉണ്ടാക്കാനും അവർക്ക് നേരമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാനും അവർക്ക് നേരമില്ല. അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഓഫീസ്, വീട് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഒരു വേൾഡ് ഓഫ് കൺസ്യൂമറിസത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ പറയുന്നുണ്ട്. ഈ പോയത്തിൽ അദ്ദേഹം നമ്മളോട് ലോ ഓഫ് ഒപ്റ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആക്ച്വലി ലോ ഓഫ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോ ഓഫ് റിഫ്ലക്ഷനും ലോ ഓഫ് റിഫ്രാക്ഷനും അടങ്ങിയിട്ടുള്ളതാണ്. ലോ ഓഫ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിം ഇമേജ്, അതായത് നമ്മുടെ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിനെ കാണിക്കുന്നു. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒറിജിനലായിട്ടുള്ള കാര്യം, അതായത് നമ്മുടെ പോയിറ്റ് തന്നെ. അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിറ്റ് തന്നെ അയാളുടെ ആ ഉള്ളിലുള്ള കാര്യങ്ങൾ, അയാളുടെ ആ ഒരു ഇന്നർ ഫീലിങ്ങിനെയാണ് പറയുന്നത്. അത് ഒന്ന്, അതും രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട്, അതായത് ഈ ഒരു കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റിയിൽ ആളുകളോട് കാണുന്ന രീതിയിൽ, റിയൽ എന്ന രീതിയിൽ ജീവിക്കുന്നു. പക്ഷേ ആക്ച്വലി അദ്ദേഹം അങ്ങനെയല്ല എന്നും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. എ കെ രാമാനുജനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം ജനിച്ചത് ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഹിന്ദു ഫാമിലിയിലാണ്, മൈസൂരാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം യു എസ് എയിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ബിഗാൻ ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന ഒരു രാജ്യത്ത് നിന്നും അദ്ദേഹം പിന്നീട് പോയിട്ട് എമിഗ്രേറ്റ് ചെയ്യുന്നത് യു എസ് എയിലാണ്. അവിടെ അദ്ദേഹം ഒരു ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫാണ് അദ്ദേഹം
അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്ത്യൻ ഒറിജിൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് പുറമേ കാണിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നും, എന്താണ് ആ ഒരു ഫോർമൽ അറ്റയറിൽ ഒരു മെക്കാനിക് റോബോട്ടിനെ പോലെയാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പോയിന്റിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, അദ്ദേഹം വെസ്റ്റിലുള്ള ആ ഒരു ക്യാപിറ്റലിസത്തിൻ്റെ പിന്നാലെയും അതേപോലെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൻ്റെ പിന്നാലെയുമാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഒഴിവാക്കിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നർ സെൽഫിനോടൊപ്പം സഞ്ചരിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈസ്റ്റ് സൈഡിലേക്ക് അഥവാ ഇന്ത്യയിലേക്ക് വന്ന് അവിടുത്തെ ആ ഒരു കൾച്ചർ ഫോളോ ചെയ്യണം. കാരണം വെസ്റ്റിലെ ആ ഒരു കൾച്ചറൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഇതൊക്കെ മൊറാലിറ്റിയൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ സൈഡിലുള്ള ആ ഒരു മൊറാലിറ്റി ചൂസ് ചെയ്യണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കാലത്ത് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാദറിനോടാണ് ആയിട്ടാണ് അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത്. അതായത് ഫാദറിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ആക്ച്വലി ഒരു കാലത്ത് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ, അതായത് ഇന്ത്യ പോലുള്ള പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു മെയിൽ ചൈൽഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരുടെ അച്ഛനെ പോലെയാണ് പെരുമാറുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൈക്കോളജി ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അച്ഛനായിരുന്നു. അതായത് ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്നും ഇൻഫ്ലുവൻസ് ചെയ്ത് വന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ കാണുന്ന ആ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ അച്ഛൻ വരച്ചെടുത്തതാണ്. അതായത് അദ്ദേഹം ഇപ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ ആ ഒരു മിററിൽ കാണുന്ന ആ ഒരു ആ ഷോപ്പ് വിൻഡോയിൽ കാണുന്ന ആ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വരച്ചെടുത്ത ഒരു മിറർ ഇമേജാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ആക്ച്വലി അലീനേറ്റഡ് ആയിട്ട്, അതായത് ഒരു അന്യഗ്രഹ ജീവിയെ പോലെയാണ് ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു സോളിലുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അദ്ദേഹം ആക്ച്വലി മറ്റൊരാളായിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫേസ് മാസ്ക് അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സൊസൈറ്റിയിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പോയിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുമായിട്ടും ഡിസാറ്റിസ്ഫൈഡ് ആണ്. അതോടൊപ്പം തന്നെ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ആ ഒരു കാര്യത്തിലും അദ്ദേഹം അൺഹാപ്പിയാണ്. അതായത് അദ്ദേഹം ഇന്ത്യ എന്ന ആ ഒരു രാജ്യത്തിൻ്റെ ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയോടും അനുകൂലിക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു വെസ്റ്റേൺ സൊസൈറ്റിയുടെ ആ ഒരു ക്യാപിറ്റലിസ്റ്റ് കൾച്ചറിനോടും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അനുകൂലിക്കുന്നില്ല എന്നാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് ആക്ച്വലി ചിൽഡ്രൻസിന് ഐഡൻറ്റിറ്റി കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ പാരൻസ് ആണ് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു ഞാൻ ഏത് ഐഡൻറ്റിറ്റിയാണ് ഏത് അതായത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഏതാണ് എന്ന സംശയത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അതായത് അദ്ദേഹം പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയെ അദ്ദേഹം ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു ആ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ അദ്ദേഹം അൺഹാപ്പി ആണ് എന്നും അദ്ദേഹം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹം അവസാനം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഓരോ കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ പാട്രിയാർക്കൽ കൾച്ചറാണ് കുട്ടികളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നും, അതുകൊണ്ട് തന്നെ തൻ്റെ ഈ ഒരു രൂപം എന്ന് പറഞ്ഞാൽ തൻ്റെ അച്ഛൻ വരച്ചിട്ടുള്ള ഒരു രൂപമാണെന്നൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.